നമസ്കാരം. ആംഫിടൂവിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ചെറിയൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്ത് പോവുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് ടൂൾ കിറ്റ് കേസ് എന്ന തലക്കെട്ടിൽ അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യുന്നതിനെ പറ്റിയിട്ട് പലർക്കും എന്താണ് ടൂൾ കിറ്റ് എന്നൊരു ധാരണ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ തന്നെ അതിനെപ്പറ്റിയിട്ട് ടൂൾ കിറ്റ് എന്തോ വളരെ അപകടം വരുത്താൻ പോകുന്ന ഒരു മാരകായുധമാണോ എന്നൊക്കെ സംശയിക്കുന്നവരുണ്ട്. ടൂൾ കിറ്റാണോ ടൂർ കിറ്റാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഇന്നത്തെ ആംഫിടൂബ് സെഷനിൽ ടൂൾ കിറ്റ് എന്താണ് എന്ന് വളരെ ലളിതമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ടൂൾ കിറ്റ് എന്നാൽ ഏതൊരു പ്രവൃത്തിയിലും നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ്, പണിയായുധം അല്ലെ. ടൂൾ കിറ്റ് പണിയായുധത്തിന്റെ ഒരു സഞ്ചി, അതിന്റെ ഒരു കെട്ട്, അത്രയേ ഉള്ളൂ ഈ സംഭവത്തിൽ പറയുന്ന ടൂൾ കിറ്റ്. സാധാരണഗതിയിൽ നമ്മളൊരു വണ്ടി റിപ്പയർ ചെയ്യുമ്പോൾ അതിന് ടൂൾ കിറ്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജോ ഒരു വാഷിംഗ് മെഷീനോ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ കിറ്റ് ഉണ്ടാകാം, ഒരു ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു മാക്കിന്റെ ലാപ്ടോപ്പോ ചെയ്യുന്നതിന് നമുക്കൊരു ഒരു സെപ്പറേറ്റ് ടൂൾ കിറ്റ് ഉണ്ടാകാം. അതിന് ആവശ്യമായിട്ടുള്ള പണിയായുധങ്ങൾ, അത്രയേ ഉള്ളൂ കാര്യം. അതേ രീതിയിൽ തന്നെ ഇപ്പോ ഒരുവിധം എല്ലാ ആക്ടിവിറ്റീസും എല്ലാ പ്രവർത്തനങ്ങളും സോഷ്യൽ മീഡിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ നടക്കുന്നത് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റികൾക്ക് വേണ്ടുന്ന ആയുധങ്ങൾ, പണിയായുധങ്ങൾ, അതിന് സഹായകമായിട്ടുള്ള ഉപകരണങ്ങൾ എന്ന് നമുക്ക് വളരെ ലളിതമായിട്ട് ഈ ടൂൾ കിറ്റിനെ നമുക്ക് നിർവചിക്കാം. ഈ വിവാദമുണ്ടായ കേസിലെ ടൂൾ കിറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ, കർഷക സമരത്തെ പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും സമര രീതികളും എല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുകയും അതോടൊപ്പം ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ധാരാളം സമരമുറകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനെയെല്ലാം വളരെ കളക്റ്റീവായിട്ട് ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം, അല്ലെങ്കിൽ അതിന് സഹായകമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഡോക്യുമെന്റ്സ്, ഒരു നിർദ്ദേശങ്ങൾ അടങ്ങിയ ഡോക്യുമെന്റ്സ്, ഇതാണ് ഇവിടെയും സംഭവിച്ചത്. ഗ്രെറ്റ തൻബർഗ് അത് ട്വീറ്റ് ചെയ്യുകയുണ്ടായി. പക്ഷെ ഇവിടെ ഉപയോഗിക്കപ്പെട്ടത് ഗൂഗിൾ ഡോക്യുമെന്റ്സ് ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെട്ട ഈ നിർദ്ദേശങ്ങളായിരുന്നു. ഉദാഹരണത്തിന്, എന്താണ് ട്വിറ്റർ, ഒരു ട്വിറ്റർ സ്റ്റോം, ട്വിറ്ററിൽ ഒരു കൊടുങ്കാറ്റ് പോലെ ആൾക്കാരിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് വളരെ വേഗത്തിൽ ശക്തമായി സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു ക്യാമ്പയിൻ നടത്തണമെങ്കിൽ എങ്ങനെ ചെയ്യണം, എന്ത് ഹാഷ്ടാഗിൽ ചെയ്യണം, ഒരേ രീതിയിൽ ഒരേ ഹാഷ്ടാഗിൽ ഒരുപാട് പേർ ഒരു വിഷയം പറയുമ്പോൾ അതിന് കിട്ടുന്നൊരു റീച്ച് വ്യത്യസ്തമാണ്. അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ട്വിറ്റർ ഹാൻഡിൽ കൈകാര്യം ചെയ്യാൻ കൂടുതൽ പരിചയമില്ലാത്തവരുൾപ്പെടെ ഗൈഡ് ചെയ്യാൻ വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ക്യാപ്സൂൾ രൂപത്തിൽ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണിത്. എന്ത് ഹാഷ്ടാഗിൽ അവരത് ചെയ്യണം, എന്ത് ഹാഷ്ടാഗിൽ ഒരേ സമയം ആൾക്കാർ ചെയ്യണം, ഏത് സ്ഥലത്ത് അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് സ്ഥലത്ത് അത് പ്രൊട്ടസ്റ്റ് ചെയ്യണം, ഇപ്പം വിദേശങ്ങളിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവർ ഏത് ഭാഗത്താണ് കേന്ദ്രീകരിക്കേണ്ടത്, അത്തരം കാര്യങ്ങൾ വളരെ ആസൂത്രിതമായ രീതിയിൽ എല്ലാവർക്കും ഒരേ രീതിയിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഇത്രയുമാണ് ടൂൾ കിറ്റിന്റെ ഉദ്ദേശം. അതാണ് ടൂൾ കിറ്റിനെ പറ്റിയിട്ട് നമുക്ക് ലളിതമായി മനസ്സിലാക്കേണ്ടുന്ന കാര്യം. ഇനി ടൂൾ കിറ്റ് എന്നത് ആദ്യമായിട്ടുള്ള സംഭവമാണോ? അല്ല, ഒരു കാരണവശാലുമല്ല. മുമ്പ് നടന്നിട്ടുള്ള പല സമരങ്ങളിലും, അതോടൊപ്പം എന്തിനേറെ പറയുന്നു, നമ്മുടെ സാധാരണ കോർപ്പറേറ്റ് ബിസിനസ് മേഖലകളിൽ തന്നെ ടൂൾ കിറ്റ് എന്നുള്ളത് വളരെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ സമരത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് അതിന്റെ രണ്ട് കാര്യങ്ങൾ മാത്രം നമുക്ക് പറയാം. യു എസ് എയിൽ നടന്ന സമരവുമായിട്ട് ബന്ധപ്പെട്ട് ടൂൾ കിറ്റ് വളരെ പ്രശസ്തമാണ്. എന്തിന്, ഹോങ്കോങ്ങിൽ ചൈനയുടെ ആധിപത്യത്തിനെതിരെ നടന്ന സമരത്തിൽ ടൂൾ കിറ്റ് വളരെ പ്രശസ്തമായിരുന്നു. കാരണം അവിടെ സമരം നടത്തുന്നവരുടെ കൃത്യമായിട്ട് ക്യാമറകളിൽ നിരീക്ഷിക്കുകയും ആ ക്യാമറയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ വിശദാംശങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് ശേഖരിച്ചുകൊണ്ട് അവരെ വ്യക്തിപരമായിട്ട് പീഡിപ്പിക്കുവാൻ വേണ്ടി മാസ്ക് ഉപയോഗിക്കുകയും ഹെൽമറ്റ് ഉപയോഗിക്കുകയും ചെയ്യണം സമര അനുകൂലികൾ സംഘടിക്കുമ്പോൾ എന്നുള്ളത് ടൂൾ കിറ്റിലൊരു നിർദ്ദേശമായിരുന്നു. അപ്പൊ അത് വളരെ പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തുകയും അത് ഒരേ രീതിയിൽ അവർ ഫോളോ ചെയ്യുകയും ചെയ്യും. അപ്പം മാസ്കും ഹെൽമറ്റും ഉപയോഗിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ക്യാമറ കണ്ണുകളിൽ പെടില്ല, അവരാരാണെന്ന് അറിയപ്പെടില്ല. അതോടൊപ്പം ടിയർ ഗ്യാസും മറ്റും പ്രയോഗിക്കപ്പെടുമ്പോൾ മാസ്ക് ഉള്ളതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ആ ടിയർ ഗ്യാസിന്റെ ഫലം ഉണ്ടാകുകയുമില്ല. അപ്പൊ
അപ്പൊ ഇത്തരം രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കാനുള്ള ഒരു മീഡിയം ആണ്, ഒരു മെത്തേഡാണ് ടൂൾ കിറ്റ് എന്നുള്ളത്. ഇനി നമ്മൾ ബിസിനസ്സിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് ബിസിനസ് കോർപ്പറേറ്റ് ഓഫീസുകളിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സെയിൽസ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് ടീമിന് ഒരു ടൂൾ കിറ്റ് ഉണ്ടാവും. അതായത് ഒരു സെയിൽസ് സ്ക്രിപ്റ്റ്, ഒരു സെയിൽസിന്റെ പ്രോസ്പെക്ടിന് പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം, എന്തായിരിക്കണം ആൾക്കാരോട് ഇമെയിൽ എഴുതേണ്ടത്, അവരോട് സംസാരിക്കേണ്ടത് എന്താണ്, എങ്ങനെയുള്ളവരാണ് നമ്മൾ ആദ്യം അതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ടത്, അത് പോകുമ്പോൾ നമ്മൾ പോകുമ്പോൾ ഡ്രസ് കോഡ് എന്തായിരിക്കണം എന്ന് തുടങ്ങി, അതിന്റെ ഒരു ഫണലിംഗ് സിസ്റ്റം എങ്ങനെയായിരിക്കണം, അതിലൊരു ബിസിനസ് ഇവന്റ് എങ്ങനെയായിരിക്കണം, അത്തരം പല കാര്യങ്ങളും വളരെ കണക്റ്റീവായിട്ട് ലിസ്റ്റ് ചെയ്ത് അക്കമിട്ട് ഒരു ടേബിളാക്കി നമ്മളതിനെ ചെയ്യുകയും അതിന് ഉപോത്ബലകമായ രീതിയിൽ ഡോക്യുമെന്റ് വിശദീകരിച്ചുകൊണ്ടുള്ള ഡോക്യുമെന്റുകൾ തയ്യാറാക്കുകയും ചെയ്തുകൊണ്ട് എല്ലാം കൂടെ ഒരു ബ്രീഫ് കേസ് ഒരു സംവിധാനത്തിലാക്കിക്കൊണ്ട് ഒരു പ്രത്യേക ഫോൾഡറിൽ ഒരു സെർവർ സ്പേസിൽ ഡ്രൈവിൽ നിക്ഷേപിച്ചിട്ട് ആൾക്കാർക്ക് ഷെയർ ചെയ്യപ്പെടുമ്പോൾ അതൊരു സെയിൽസ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് ടൂൾ കിറ്റ് ആയി. ഈ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഒരു ടൂൾ കിറ്റ് ആകാം, ട്രെയിനിങ് മാനേജ്മെന്റ് ടൂൾ കിറ്റ് ആകാം. ട്രെയിനിങ് മാനേജ്മെന്റിന് എങ്ങനെയായിരിക്കണം ട്രെയിനിങ് കൊടുക്കേണ്ടത്, ഏത് ലെവലിലുള്ളവർക്ക് എന്ത് രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കണം, അതിന്റെ അസസ്മെന്റ് എങ്ങനെയായിരിക്കണം, അതിന്റെ ഫീഡ്ബാക്ക് എങ്ങനെ എടുക്കണം, അത് ഏത് രീതിയിൽ ഓർഗനൈസ് ചെയ്യണം, അത്തരം കാര്യങ്ങൾ അടങ്ങിയായിരിക്കും ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ടൂൾ കിറ്റ്. ഇനി ഓപ്പറേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടൂൾ കിറ്റ് ഉണ്ടാകാം, ക്വാളിറ്റി മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടൂൾ കിറ്റുകൾ ഉണ്ടാകാം. എന്ന് പറയുന്നത് പോലെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, അപ്പം വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ രീതിയിലുള്ള പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയത്തിന് ഏത് രീതിയിലാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്, ഏത് രീതിയിലായിരിക്കണം അതിനൊരു ഒരു സീക്വൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ക്രമം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാകാം. എന്തിന് നമ്മളൊരു എക്സാം ഒരു സ്കൂൾ ലെവലിൽ ഒരു അക്കാഡമിക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എക്സാം പാസ്സാകാൻ അല്ലെങ്കിൽ UPSC പാസ്സാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് മാർഗമാണ് സ്വീകരിക്കേണ്ടത്, ഏത് രീതിയിലാണ് അതിന്റെ പ്രിപ്പറേഷൻസ്, അതിന്റെ പ്ലാനിംഗ് ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അതൊരു ടൂൾ കിറ്റ് ആയിട്ട് നമ്മുടെ മുന്നിൽ ഉണ്ടാകാം. ഇനി സ്പോർട്സിൽ ഒരു ടൂർണമെന്റ് വിജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് അടങ്ങിയ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അതൊരു ടൂൾ കിറ്റ് ആകാം. ഇത്തരത്തിൽ ഒരു കാര്യത്തിൽ വിജയിക്കുവാൻ, അനായാസം വിജയം നേടുവാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന എന്തിനേയും നമുക്ക് ടൂൾ കിറ്റ് എന്ന് വിളിക്കാം. ഇവിടെ സംഭവിച്ചതും ഇത് തന്നെയാണ് ടൂൾ കിറ്റ് എന്നുള്ളത്. അപ്പം ഗ്രെറ്റ തൻബർഗ് ആണെങ്കിലും ദിശാരവി ആണെങ്കിലും ആ പേരുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഭയപ്പെട്ട അല്ലെങ്കിൽ ഇതെന്തോ വളരെ ജുഗുപ്സാവമായിട്ടുള്ള കുറെ കാര്യങ്ങൾ, അപകടകരമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, എന്താണ് ഈ ടൂൾ കിറ്റ് ആൾക്കാരെ എറിഞ്ഞു പിടിപ്പിക്കുന്നതാണോ എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. വളരെ ലളിതമായിട്ട് ഇതാണ് ടൂൾ കിറ്റ്. ടൂൾ കിറ്റിനെ പറ്റിയിട്ട് പലതരത്തിൽ പല മേഖലകളിൽ ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ഇനി വരും കാല സെഷനിൽ തീർച്ചയായിട്ടും ആംഫാറ്റു കൂടുതൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും കാണാം, നന്ദി, നമസ്കാരം.